ആദിയിൽ വിശ്വം മെനഞ്ഞു മുതൽ സൃഷ്ടി ചെയ്ത ആദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാദം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശു ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെ ഒത്തിരി സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ ഡിവൈൻ വോയിസ് എന്ന വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ദൈവം എനിക്കും ആ വചനം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കും ഒരു അവസരം തന്നു. അത് കർത്താവിൻ്റെ ദാനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കുന്നതും ഓരോ ദിവസവും നടക്കുന്നതെല്ലാം ദൈവം പദ്ധതി ഒരുക്കിയിട്ടാണല്ലോ. അതുകൊണ്ട് ഈ വചനം പ്രഘോഷിക്കുവാനുള്ള തീരുമാനം എൻ്റേതല്ല, കർത്താവിൻ്റേതാണ്. വചനം കേൾക്കുവാനായിട്ടുള്ള അവസരം ഒരുക്കിയത് നിങ്ങളല്ല, കർത്താവാണ്. അതുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രവും അതുപോലെ വിൻസെൻഷൻ സഭയിലെ മറ്റ് ധ്യാന കേന്ദ്രവും അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ധ്യാന കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി അടഞ്ഞുകിടക്കുമ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ ഇനിയും അനേകായിരം ആളുകൾക്ക് കർത്താവിന് വചനം കേൾക്കുവാനുള്ള അവസരമൊരുക്കുവാൻ വേണ്ടി നമുക്ക് കർത്താവിനെ കരുണയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ഹെബ്രായ ലേഖനത്തിൽ 13:5 തിരുവചനമാണ്. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ അളവിൽ എന്നും കണ്ടുവരുന്ന ഒന്നാണല്ലോ ഈ ലോകത്തിലെ വസ്തുക്കളോടുള്ള ഒരു ആഭിമുഖ്യം, അതിനോടുള്ള ഒരു ആസക്തി. പലപ്പോഴും പിശാച് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഈ ആസക്തി എടുത്തിട്ടാണ് നമ്മയൊക്കെ പ്രലോഭിപ്പിക്കുന്നതും ദൈവത്തിൽ നിന്നും അകറ്റുന്നതും ഒക്കെ സംഭവിക്കുക. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണ്. രാജാക്കന്മാരുടെ 1 21:1 1 തിരുവചനങ്ങളിൽ ദ്രവ്യാസക്തിയുടെ ഫലമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും രാജ്യത്തിലുമൊക്കെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന സംഭവമുണ്ട്. ആഹാബ് രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ സംഭവം, അതിനുവേണ്ടി ജസബേൽ രാജ്ഞിയെ കൂട്ടുപിടിക്കുന്നു. നാബോത്ത് അത് സമ്മതിക്കാതെ വന്നു കഴിയുമ്പോൾ അവനെ കൊല്ലുന്നു. അങ്ങനെ അന്യായമായി മുന്തിരിത്തോട് സ്വന്തമാക്കുന്നു. നമ്മൾ ആ സംഭവത്തെ ആസ്പദമാക്കി ദ്രവ്യാസക്തിയുടെ ചില ഫലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ്റെയൊക്കെ ഒത്തിരി തിന്മകൾക്ക് കാരണം
ദ്രവ്യാസക്തി ആണ് എന്ന് പൗലോസ് ലേഖ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. 1 തിമോത്തി 6:10 ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിലും വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് എന്ന്. ഇന്ന് പലരുടെയും ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ കാണുന്ന വ്യഥകൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാന കാരണം ഈ ദ്രവ്യാസക്തിയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 3:16 എങ്ങനെയാണ് ലോകത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നതും ക്രമക്കേടുകൾ ഉണ്ടാകുന്നതും എന്നും വിശദമായി വിശകലനം ചെയ്ത് രണ്ട് കാര്യങ്ങളിൽ ശ്ലീഹ എത്തിയതായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്ന്. സ്വാർത്ഥമോഹങ്ങൾ ആണ് ദുഷ്കർമ്മങ്ങൾക്കും ക്രമക്കേടിനും അടിസ്ഥാനപരമായ കാരണം എന്ന് ശ്ലീഹ എഴുതി വെച്ചു. ഈ സ്വാർത്ഥമോഹത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ദ്രവ്യാസക്തി ഉടലെടുക്കുന്നത്. ഈ ദ്രവ്യാസക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ തൃപ്തി അനുഭവിക്കാൻ കഴിയുകയില്ല. ദ്രവ്യം ഒരിക്കലും ജീവിതത്തിൽ തൃപ്തി നൽകുകയില്ല. അതാണ് നമ്മൾ ഹെബ്രാ ലേഖനത്തിൽ വായിച്ചു കേട്ടത്. ദ്രവ്യം കിട്ടിയതുകൊണ്ട് ആർക്കും ജീവിതത്തിൽ നിലനിൽക്കുന്ന സംതൃപ്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദ്രവ്യാസക്തിയിൽ നിന്ന് അകന്നു നിൽക്കണം, നിങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന്. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 5:10 ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തനാവുകയുമില്ല എന്ന്. കുണ്ടുകുളം പിതാവ് പണ്ടൊക്കെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സമാപനത്തിന് വന്ന് പ്രസംഗിക്കാറുണ്ട്. എല്ലാവർക്കും കുണ്ടുകുളം പിതാവിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അദ്ദേഹത്തെ പരിചയമില്ലായിരിക്കാം. പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ വരുമ്പോൾ അദ്ദേഹം 2 മണിക്കൂറെങ്കിലും അതിൻ്റെ സമാപനത്തിൽ പ്രസംഗിക്കും. ഈ 2 മണിക്കൂർ പ്രസംഗത്തിൽ മിക്കവാറും 1.5 മണിക്കൂറോളം അദ്ദേഹം കഥകളാണ് പറയാറുള്ളത്. പലപ്പോഴും ഒരേ കഥ തന്നെ പറയാറുള്ളത്. അദ്ദേഹം എല്ലാ പോപ്പുലർ മിഷനിലും പറയാറുള്ള ഒരു മത്തായി ചേട്ടൻ്റെ കഥ എനിക്ക് ഓർമ്മയുണ്ട്. മത്തായി ചേട്ടൻ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. സ്വന്തമായിട്ട് വീടില്ല, ഒരു ചെറിയ വാടക വീട്ടിൽ കൂരയിലാണ് താമസിക്കുന്നത്. 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അടുത്തുള്ള ഒരു മുതലാളിയുടെ വീട്ടിൽ കൂലിവേല ചെയ്താണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം മുതലാളിയെ സമീപിച്ചിട്ട് പറഞ്ഞു, "അല്ല മുതലാളി, ഞാൻ എല്ലാ ദിവസവും 2-3 മൈല് നടന്നിട്ടാണ് ഇവിടെ വരുന്നത്. നടന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ ക്ഷീണിക്കും. ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാനും എനിക്ക് 2-3 മൈൽ നടക്കണം. അതുകൊണ്ട് ഒരു സൈക്കിൾ വാങ്ങി തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടിയ സമയത്തിന് എത്താൻ പറ്റും, നേരത്തെ വീട്ടിലെത്താൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ വളരെ ഒത്തിരി സന്തോഷമാകുമായിരുന്നു" എന്ന് പറഞ്ഞു. അപ്പോൾ മുതലാളി പറഞ്ഞു, "ഓക്കെ, നിൻ്റെ ആഗ്രഹമല്ലേ, ഒരു സൈക്കിൾ വാങ്ങിച്ചു തരാമെന്ന്" പറഞ്ഞു. പിറ്റേ ദിവസം സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. മത്തായിച്ചേട്ടൻ വലിയ സന്തോഷമായി. അന്ന് വീട്ടിലേക്ക് പോയത് സൈക്കിൾ ചവിട്ടിയാണ്. പിറ്റേ ദിവസം രാവിലെ സൈക്കിൾ ചവിട്ടി വന്നു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ മത്തായിച്ചേട്ടൻ മുതലാളിയെ സമീപിച്ചിട്ട് വീണ്ടും പറഞ്ഞു, "അല്ല മുതലാളി, സ്വന്തമായിട്ടൊരു വീടില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ സ്വന്തമായിട്ടൊരു വീട്. 3 മക്കളുണ്ട്, അവരുടെ വിവാഹമൊക്കെ വരുമ്പോൾ ആളുകൾ ചോദിക്കും, വീട് ഉണ്ടോ, പറമ്പുണ്ടോ എന്നൊക്കെ. ഒന്നുമില്ലാത്ത ഈ മത്തായിക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യാമോ, മുതലാളിയുടെ ആ പറമ്പിൽ 1-2 സെൻറ് സ്ഥലം തന്നു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു കൂര വെച്ച് കെട്ടി കിടന്നുകൊള്ളാം." മുതലാളി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മത്തായി ചേട്ടൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതലാളി വിളിച്ചു പറഞ്ഞു, "നീ ഒരാഗ്രഹം പറഞ്ഞില്ലേ 2 സെൻറ് സ്ഥലം ഒരു കൂര വയ്ക്കാനായിട്ട് തരാൻ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷമായിക്കൊള്ളുക" എന്ന് പറഞ്ഞു. അവൻ അന്ന് സന്തോഷത്തോടെ വീട്ടിൽ ചെന്നു, ഭാര്യയോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ആ 2 സെൻറ് സ്ഥലം കണ്ടു. അവിടെ ചെറിയ ഒരു കൂര വെച്ച് കെട്ടാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവിടെ കഴിയുകയാണ്, സന്തോഷമായി. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും മത്തായിച്ചേട്ടൻ വന്നിട്ട് മുതലാളി പറഞ്ഞു, "അല്ല മുതലാളി, ഇപ്പം ഞാൻ മാത്രമല്ല ജോലി ചെയ്യുന്നുള്ളൂ. എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന കൂലി കൊണ്ടാണല്ലോ ഭാര്യയും 2-3 മക്കളൊക്കെ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ ഭാര്യ വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഒരു പശുവിനെ വാങ്ങിച്ചു വന്നു കഴിഞ്ഞാൽ അവൾ ഈ പശുവിനെ നോക്കി അതിൻ്റെ പാലെല്ലാം വിറ്റ് ഒക്കെ അല്പം പൈസയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വീട്ടിൽ ഒരു വരുമാനം ഉണ്ടായി കഴിയുമ്പോൾ
മക്കളുടെ കാര്യമൊക്കെ നോക്കാനും അവരെ പഠിപ്പിക്കാനൊക്കെ എളുപ്പമാകുമല്ലോ. മുതലാളി പറഞ്ഞു, ശരി, നിനക്കൊരു പശുവിന് വാങ്ങിച്ചു തരാം. പിറ്റേ ദിവസം പശുവിന് വാങ്ങിച്ചു കൊടുത്തു. പശുവിനെയും കൊണ്ട് മത്തായിച്ചേട്ടൻ വീട്ടിൽ ചെന്നു. ഭാര്യയ്ക്ക് മക്കൾക്ക് സന്തോഷമായി. അങ്ങനെ സന്തോഷത്തിൽ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മത്തായിച്ചേട്ടൻ വീണ്ടും മുതലാളിക്ക് വന്നു. നല്ല മുതലാളി, മഴക്കാലം വരാൻ പോവുകയാണ്, വെറുതെ പുല്ലുമേഞ്ഞൊരു മെക്കോരിയാണുള്ളത്, നല്ലൊരു കാറ്റ് വന്ന് അതെല്ലാം പറന്നു പോവും, അതുകൊണ്ട് അതൊന്ന് മേയാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഓട് മേയാനായിട്ടുള്ള പൈസ തരികയാണ് ഉപകാരമായിരിക്കും. മുതലാളി അലിവ് തോന്നി, അങ്ങനെ ഓട് മേയാനുള്ള പൈസ കൊടുത്തു. അവൻ ഓട് മേഞ്ഞു. അങ്ങനെ മത്തായിച്ചേട്ടൻ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ആവശ്യങ്ങൾ കൂടി വരികയാണ്. ഓരോന്നിനും വേണ്ടി ചോദിക്കുന്നു. അവിടെ കുണ്ടുളം പിതാവ് ഇതിങ്ങനെ നീട്ടി പറയും. അവസാനം പറഞ്ഞു വയ്ക്കും, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾക്ക് എന്തുമാത്രം കിട്ടിയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി വരികയുള്ളൂ, അതൊട്ടും കുറയാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കും. ഇത് മനുഷ്യൻ്റെ സ്വഭാവം ആണ് എന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. മനുഷ്യന് എത്ര കിട്ടിയാലും മതി വരികയില്ല. കോടീശ്വരന്മാർ അവരുടെ സമ്പത്തുകൊണ്ട് തൃപ്തി അടയുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും കോടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ലല്ലോ. നമ്മൾ ഈ നാട്ടിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, കോടീശ്വരന്മാർ ബാങ്കിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ കടമെടുത്തിട്ട് മുങ്ങിയതൊക്കെ. അങ്ങനെ കോടീശ്വരന്മാർ വീണ്ടും പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുകയാണ്. പണം കൊണ്ട് അവർക്ക് തൃപ്തി അടയാൻ പറ്റുന്നുണ്ടോ? അത് സാധിക്കുന്നില്ല. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരാറുള്ള ഒരു എളിയ സഹോദരനുണ്ട്. അദ്ദേഹം കൂലിവേല ചെയ്താണ് ജീവിക്കുന്നത്. ഒരു മകൻ ഒരു 4 വർഷം മുമ്പ് സ്റ്റുഡൻറ് വിസയിൽ അമേരിക്കയ്ക്ക് പോയി. അത് ഒരു ട്രാവൽ ഏജൻ്റൊക്കെ സഹായിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് പഠിച്ചില്ല, ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷേ എല്ലാ മാസവും ആ മകന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ നിന്നും തൻ്റെ ചിലവ് കഴിച്ച് ബാക്കിയുള്ളതെല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. പോകാൻ വേണ്ടി കുറച്ച് കടമെല്ലാം എടുത്തിട്ടുണ്ട്. ഈ പൈസ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ സുഹൃത്ത്, ഈ സഹോദരൻ പിറ്റേ ദിവസം എന്നെ കാണാൻ വരും. എന്നിട്ട് അതിൻ്റെ ദശാംശം കൊണ്ടുതരും. എന്തിനാണെന്നറിയാവോ? ഒരു വൈദ്യ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ. ഒരു വൈദ്യ വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ട സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചെറിയൊരു വീടാണ്, 2 മുറിയും ഒരു അടുക്കളയും ഒരു വരാന്തയും, അങ്ങനെയുള്ള ചെറിയ ഒരു ഓടുമേഞ്ഞ വീടാണ്. അതിനോട് കൂട്ടിച്ചേർത്ത ചെറിയ ഒരു തണ്ടിയ കൂടി എടുത്തിട്ടുണ്ട്. അത് വെഞ്ചരിക്കാൻ വേണ്ടി കൂടിയാണ് എന്നെ കൊണ്ടുപോയത്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു ഐശ്വര്യത്തിൻ്റെ അനുഭവമുണ്ട്, സംതൃപ്തിയുടെ ഒരു അനുഭവമുണ്ട്. ആ മുഖങ്ങളിൽ നോക്കി, വീട്ടിലുള്ളവരുടെ മുഖങ്ങളിലേക്ക് നോക്കിയാൽ സംതൃപ്തിയുടെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പൈസ തരുമ്പോൾ, ഞാൻ ഇപ്പോൾ ബുദ്ധിമുട്ടല്ലേ, ജോലിയൊക്കെ കുറഞ്ഞ അവസരമല്ലേ, അതുകൊണ്ട് ഇത് വേണമെന്നില്ലേ ഇപ്പോൾ? അപ്പോൾ അദ്ദേഹം പറയാറുള്ളത്, അച്ഛാ, ദൈവം അന്നന്നത്തെ അപ്പം തരാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവിടുന്ന് വാക്ക് പാലിക്കും. എൻ്റെ വീട്ടിൽ ഒന്നിനും ഇന്നു വരെ കർത്താവ് കുറവ് വരുത്തിയിട്ടില്ല. അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായി തൃപ്തിയായൊക്കെ പോകുന്നു വച്ചായെന്ന്. ഇതുപോലെയുള്ള സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്നവരാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ ദരിദ്രർ എന്ന് പറയുന്നത്. അനാവിം യാവേ എന്ന് നമ്മൾ പഴയ നിയമത്തിൽ കേൾക്കുന്ന ഒരു പ്രത്യേക ഹെബ്രായ പ്രയോഗമുണ്ട്. കർത്താവിൻ്റെ പാവപ്പെട്ടവർ, കർത്താവിൻ്റെ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തി അടയുന്നവരാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിച്ച് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നവരാണ്. നമുക്ക് ദ്രവ്യാസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, മറ്റുള്ളവരുടെ അവകാശം സ്വന്തമാക്കാൻ നോക്കും. നമുക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉള്ളതുകൂടി സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് കാണാൻ പറ്റും. നാബോത്തിൻ്റെ അനുഭവം അങ്ങനെയാണ്. ആഹാബ് രാജാവായിരുന്നു, കൊട്ടാരമുണ്ടായിരുന്നു, വസ്തുവകളുണ്ടായിരുന്നു, ഭൂമിയുണ്ടായിരുന്നു. പക്ഷെ നാബോത്തിൻ്റെ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിത്തോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ആസക്തി കയറി തൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് കിടക്കുന്ന ആ സ്ഥലം പച്ചക്കറിത്തോട്ടത്തിന് വേണ്ടി ചോദിച്ചു. നാബോത്ത് പറഞ്ഞ് തരില്ല, അതിന് കാരണമുണ്ട്, വെറുതെ തരില്ല എന്ന് പറഞ്ഞതല്ല. യഹൂദ നിയമമനുസരിച്ച് പിതൃസ്വത്ത് വിൽക്കാൻ പാടില്ല. അത് പിതൃസ്വത്തായിട്ട് കിട്ടിയതാണ്. അതറിയാമായിട്ട് പോലുമാണ് ആഹാബ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുകൂടി തട്ടിയെടുക്കുവാനും ഉള്ള ഒരു പ്രവണത പലപ്പോഴും ഈ ദ്രവ്യാസക്തി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ തൻ്റെ അമ്മാവനും അമ്മായിയപ്പനുമായ ലാബാൻ്റെ വീട്ടിൽ ലാബാന് 20 വർഷത്തോളം ദാസിവേല ചെയ്തു. അതിനകത്ത് 14 വർഷം ദാസിവേല ചെയ്തത് റാഖേലിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലാബാന് ധാരാളം വസ്തുവകകളുണ്ടായി.
അതിനുശേഷം ലാബാനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും നാളും ദാസി വേല ചെയ്തു, ഇനി എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ സഹോദരൻ അടുക്കലേക്ക് എനിക്ക് തിരിച്ചു പോകണം, അതുകൊണ്ട് എനിക്കുള്ള അവകാശം തരിക. അവകാശം കൊടുക്കാൻ ലാബാൻ തീരുമാനിച്ചു. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആട്ടിൻ കൂട്ടത്തിൽ പുള്ളിയുള്ളതും കറുപ്പുള്ളതും എല്ലാം നിൻ്റേതായിരിക്കും, അല്ലാത്തതെല്ലാം എൻ്റേതായിരിക്കും. അങ്ങനെ വേർതിരിച്ചു. പക്ഷേ രാത്രിയിൽ ലാബാൻ എന്തു ചെയ്തു? യാക്കോബിന് അവകാശപ്പെട്ടത് ഉടനെ തന്നെ ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും മാറ്റിയിട്ട് തൻ്റെ മക്കളുടെ അരികിൽ ആ ആട്ടിൻ കൂട്ടത്തെ ഏൽപ്പിച്ച് കുറേ ദൂരത്തേക്ക് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ യാക്കോബ് വന്ന് നോക്കിയപ്പോൾ തനിക്ക് അവകാശപ്പെട്ടതൊന്നും അവിടെ കാണാനില്ല. ലാബാൻ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്താണ്? ദ്രവ്യാസക്തിയാണ്. തൻ്റെ മരുമകൻ തനിക്ക് വേണ്ടി അധ്വാനിക്കുകയും തനിക്കത്രയും സമ്പത്തുണ്ടാക്കി തരികയും ചെയ്തു. അതുകൊണ്ട് കൃതജ്ഞതയോടുകൂടി അവനുള്ള അവകാശം കൊടുത്ത് സന്തോഷത്തോടെ വിടുകയല്ല ചെയ്തത്, അവനുള്ളതുകൂടി തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ലാബൻ ചെയ്തത്. ഇങ്ങനെ മറ്റുള്ളവർക്കുള്ളതുകൂടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ദ്രവ്യാസക്തി ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ ഒത്തിരി നടമാടുന്ന ഒരു പ്രവണതയാണ്. ഈ അടുത്ത നാളുകളിലൊക്കെ ഭാര്യയുടെ സ്വത്ത്, ഭാര്യയുടെ കുടുംബത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു പോലും മറ്റൊരു കൊല്ലുന്ന പോലുള്ള ദുഷ്പ്രവൃത്തികൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ ദ്രവ്യാസക്തിയുടെ തേരോട്ടമാണ്. അതുകൊണ്ട് ദ്രവ്യാസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുകൂടി തട്ടിയിടുകാനുള്ള, അന്യായം പ്രവർത്തിക്കാനുള്ള ശക്തമായ പ്രവണതയും പ്രലോഭനങ്ങളും ഉണ്ടാകും. മൂന്നാമത്തെ ഒരു കാര്യം, അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നാം നിരാശയും സങ്കടവും ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട് തട്ടിയെടുക്കാൻ നോക്കും, അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ വലിയ നിരാശ, സങ്കടം, ദേഷ്യമൊക്കെ ഉണ്ടാകും. ആഹാബ് രാജാവിന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ നിരാശനായി പോയി കിടന്നു. അവൻ്റെ മ്ലാനമുഖം കണ്ടിട്ടാണ് ജസബിൽ രാജ്യം ചോദിക്കുന്നത്, രാജാവിന് എന്തു പറ്റി എന്ന്. ആഗ്രഹിച്ചത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നിരാശ, അപ്പോഴാണ് അവർക്ക് ദേഷ്യമുണ്ടാകുന്നത്, കോപമുണ്ടാകുന്നത്. അപ്പോൾ അത് അവരുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ പ്രകടിപ്പിച്ചു എന്ന് വന്നേക്കും. ഇനി നാലാമത്തെ ഒരു ഫലമെന്ന് പറയുന്നത്, ആഗ്രഹിച്ച് കിട്ടാതെ വന്നു കഴിയുമ്പോൾ, സ്വന്തം കഴിവുകൾ കിട്ടാതെ വന്നു കഴിയുമ്പോൾ അത് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ കൂട്ടുപിടിക്കും. അങ്ങനെയാണ് ജസബേൽ രാജ്ഞിയെ കൂട്ടുപിടിക്കുന്ന, ജസബേൽ രാജ്ഞി അവരുടെ ശ്രേഷ്ഠന്മാരെ കൂട്ടുപിടിക്കുന്നതും. ജസബേൽ രാജ്ഞി അവിടെ ശ്രേഷ്ഠന്മാരോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു യോഗം വിളിച്ചു കൂട്ടണം, നാബോത്തിനെയും വിളിക്കണം, എന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് നാബോത്ത് ദൈവദൂഷണം പറഞ്ഞു എന്ന് നിങ്ങൾ ആരോപിക്കണം. ദൈവദൂഷണത്തിന് ഇസ്രായേൽക്കാരുടെ ഉള്ള ശിക്ഷ എന്ന് പറയുക കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ജസബേൽ രാജ്ഞിയെ ആഹാബ് കൂട്ടുപിടിച്ചു, ജസബേൽ രാജ്ഞിയെ ശ്രേഷ്ഠന്മാരെ കൂട്ടുപിടിച്ചു, സ്വന്തം കാര്യം നേടാൻ വേണ്ടി അന്യായമായി മറ്റൊരാളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ നാൾ കിടന്ന കേസ് തന്നെ, ദ്രവ്യാസക്തി മൂത്ത് ആഗ്രഹിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പാമ്പ് പിടുത്തക്കാരുടെ സഹായം തേടി, സ്വർണ്ണക്കടത്ത് കേസ്, ദ്രവ്യാസക്തി മൂത്ത് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഡിപ്ലോമാറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ കൂട്ടുപിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിച്ച് കിട്ടാതെ വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂട്ടുപിടിക്കുന്നു, അവരെ കൂടെ നമ്മൾ തിന്മയിലേക്ക് നയിക്കുന്നു, അവരെ കൂടെ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ആനയിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, തടസ്സം നിൽക്കുന്നവരെ നശിപ്പിക്കും. അതാണ് നാബോത്തിനെ കൊല്ലുന്നതിൻ്റെ പിന്നിൽ കാണുന്നത്. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. താൻ ആഗ്രഹിച്ച് കിട്ടാതെ വരുന്നതിന് കാരണം നാബോത്ത് തടസ്സം നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ തടസ്സം നിൽക്കുന്നവരെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രവണതയാണ് ദ്രവ്യാസക്തിയുടേത്. ആറാമത്തൊരു കാര്യം, ഇങ്ങനെ ദ്രവ്യാസക്തി നേടുന്നതെല്ലാം നഷ്ടമാകും, അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ എലീശ പ്രവാചകനടുക്കൽ നാമാൻ കുഷ്ഠരോഗി വരികയും കുഷ്ഠം മാറിയതിനെ പ്രതിനന്ദിയായി വലിയ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തപ്പോൾ അതൊന്നും എലീശ സ്വീകരിച്ചില്ല. സമ്മാനമായിട്ട് തിരിച്ചു പോകുമ്പോൾ ദ്രവ്യാസക്തി മൂത്ത് എലീശ പ്രവാചകൻ്റെ ഭൃത്തനായി ഗഹാസി പിന്നാലെ ഓടി കള്ളം പറഞ്ഞ് അവനിൽ നിന്നും കുറച്ച് സ്വത്ത് കൈക്കലാക്കുന്നത് കാണുന്നുണ്ട്. അവൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ദൈവിക ജ്ഞാനമുണ്ടായിരുന്ന എലീഷ അവനോട് ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? ഏയ്, ഞാനിവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എലീഷ പറഞ്ഞു, നാമാൻ്റെ രഥത്തിൻ്റെ പിന്നാലെ ഓടുന്നതും അവനിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, നാമാൻ്റെ കുഷ്ഠം നിനക്കിരിക്കട്ടെ എന്ന്.
അവനെ ദുരിതങ്ങളുണ്ടായി കഷ്ടമുണ്ടായി സമ്പാദിച്ചൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ആഹാബ് രാജാവിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നതാണ്. ഏലിയ പ്രവാചകൻ വന്ന് ആഹാബിനോട് പറഞ്ഞു, അന്യായമായ സ്വത്ത് കൈക്കലാക്കിയതിന്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്നതാണ്, നിനക്ക് രാജ്യം നഷ്ടമാകും, നീ മരിക്കും, നിന്റെ കുടുംബത്തിൽ ആരും ഇനി സിംഹാസനാരൂഢരാവുകയില്ല എന്ന്. അങ്ങനെ ആഹാബിന് ജീവൻ പോലും നഷ്ടമാകുന്ന, രാജ്യം നഷ്ടമാകുന്ന, കുടുംബം നഷ്ടമാകുന്ന അനുഭവം ഉണ്ടായി. ഏഴാമത്തൊരു കാര്യം, പിന്തലമുറയ്ക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ഇത് പിന്തലമുറയ്ക്ക് കൊടുക്കുന്ന വലിയ ഒരു തെറ്റായ മൂല്യം ആയിരിക്കുകയും ചെയ്യും. ആഹാബ് രാജാവിൻ്റെ മക്കൾ എല്ലാവരും വധിക്കപ്പെട്ടു. ആഹാബിന് ശേഷം ജെഹു രാജാവായി കഴിഞ്ഞപ്പോൾ ആഹാബ് രാജാവിൻ്റെ മക്കളെ ഓരോരുത്തരും തിരഞ്ഞുപിടിച്ച് എല്ലാവരും വധിച്ചു കളഞ്ഞു. അങ്ങനെ ദ്രവ്യാസക്തിയുടെ പേരിൽ കുടുംബം മുഴുവന് അന്യാധീനമായി. മക്കൾക്ക് ഒരിക്കലും അത് ഉപകരിക്കുകയില്ല. ദ്രവ്യാസക്തി മുഖത്ത് അന്യായമായി പണം സമ്പാദിക്കുന്ന ആരുടെയും കുടുംബത്തിൽ സമാധാനമുണ്ടാവുകയില്ല. അതിൻ്റെ ഫലമനുഭവിക്കുന്ന മക്കൾക്കൊന്നും അത് അനുഗ്രഹമായി ഭവിക്കുകയുമില്ല. അതുകൊണ്ട് ദ്രവ്യാസക്തിയിൽ നിന്നും അകന്നു നിൽക്കാനായിട്ടുള്ള കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ പ്രചോദനം, വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം എന്ന് വിചാരിച്ച് പണം വേണ്ട എന്നോ സ്വത്ത് വേണ്ട എന്നോ ഒന്നുമല്ല. കർത്താവ് അതെല്ലാം ദാനമായി ഉചിതമായ രീതിയിൽ ആവശ്യമുള്ള സമയത്ത് തന്നുകൊള്ളും. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് അത് ഉപയോഗിക്കുന്നു, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. ദ്രവ്യാസക്തി എന്ന ആ ദുർഭൂതത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാനും അങ്ങനെ പിശാചിനെ കടന്നു വരുവാനുള്ള വാതിൽ അടയ്ക്കുവാനും നമുക്ക് ശ്രമിക്കാം. എല്ലാ തരത്തിലും ദുഷ്കർമ്മങ്ങളും എല്ലാ തരത്തിലുമുള്ള ക്രമക്കേടുകളും ഉണ്ടാക്കുന്ന ഈ ദ്രവ്യാസക്തിയിൽ നിന്നും വിമുക്തി നേടി നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മുടെ കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടും എളിമയോടും നിന്ന് ദ്രവ്യാസക്തി എന്ന ആ തിന്മയിൽ നിന്നും വിടുത കിട്ടാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ അന്തർലീനമായിരിക്കുന്ന ഈ ദ്രവ്യാസക്തി പലപ്പോഴും പിശാച് എടുത്തുപയോഗിക്കുകയും ഞങ്ങളെ പ്രലോഭന വിധേയരാക്കുകയും അനീതി പ്രവർത്തിക്കുവാൻ പലപ്പോഴും ഞങ്ങളെ പ്രേരിപ്പിക്കുകയും അവിശ്വസ്തത കാണിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഭാവിയിൽ നന്മയ്ക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനമെന്നും അവിടുന്ന് നൽകുന്നതാണ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നത് എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. താവേ, അവിടുത്തെ കൈകളിൽ നിന്നും വരാത്തതൊന്നും അനുഗ്രഹമല്ല, അങ്ങയുടെ ഇംഗിതത്തിന് വിരുദ്ധമായി ലഭിക്കുന്നതൊന്നും അനുഗ്രഹമാകില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, എല്ലാം അങ്ങയുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാനും സ്വീകരിക്കുന്നതെല്ലാം ഓർത്ത് കൃതജ്ഞത അർപ്പിക്കുവാനും സ്വീകരിക്കുന്നതെല്ലാം അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ദൈവമാതാവേ, നസ്രസിലെ തിരുക്കുടുംബത്തിൽ അമ്മയും യൗസേപിതാവും ഉണ്ണി യേശുവും നീതിയിൽ ജീവിച്ചതുപോലെ നീതിനിഷ്ഠമായി ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.